കോഴിക്കോട് കക്കോടി മാളിക്കടവ് പുതിയങ്ങാടി റോഡിന്റെ നവീകരണത്തിന് 53 ലക്ഷം രൂപ അനുവദിച്ചു. തീരുമാനം റോഡിന്റെ ശോച്യാവസ്ഥയെ കുറിച്ചുള്ള കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന് കുഴി നമ്പർ 1, ബാക്കി കുഴികളുടെ എണ്ണം ഞാൻ എടുക്കില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോണം. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്, ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് പരമ്പര നവ കുഴിയടക്കി. ISRO ഗൂഢാലോചനക്കേസിൽ CBI നൽകിയ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. പ്രതികൾക്ക് നോട്ടീസ് അയച്ചു CJM കോടതി. നോട്ടീസ് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്ക് July 26 നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. തിരുവനന്തപുരത്തെ ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി കുടുംബത്തിന്റെ പരാതി. പൂവാർ സ്വദേശി ശ്യാമവേലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് ജീർണിച്ച അവസ്ഥയിൽ. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വടകരയിലെ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. കേസിൽ അന്വേഷണം നടക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ്. മന്ത്രി യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നുവെന്ന് പ്രതിപക്ഷം. പി ജയരാജൻ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി. അനുമതി നിഷേധിച്ചതിൽ ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. പര്യാപ്ത സമയ പര്യാപ്ത അവസർ ആ പൂരാ സമയ രാഷ്ട്രപതി അഭിഭാഷൻ പർ ഹർ വിഷയമേ ബോൾ സക്ത ഹൈ മാന്യ സദസ്യഗൺ ഹർ വിഷയ ഹർ മുദ്ദേ പർ രാഷ്ട്രപതി അഭിഭാഷൻ. പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 12-കാരന് രോഗം സ്ഥിരീകരിച്ചു, ആരോഗ്യനില ഗുരുതരം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ്, 65-കാരന് ദാരുണാന്ത്യം. കോഴിക്കോട് തൊടുകയിൽ 36 കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കടൽക്ഷോഭത്തിൽ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം എടവനക്കാട് ഹർത്താൽ. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് ഒരു മരണം. നീറ്റ് വിഷയത്തിൽ വി.കെ. നവാസ് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യം.